തന്നിത്യ സ്നേഹതാനാഥൻ അന്തമില്ലാത്തൊരു ഭാഗ്യത്തെ എന്നേക്കുമാ നമുക്കു നൽകി, എന്നേക്കുമാ നമുക്കു നൽകി. ആയത്രമോദം എൻ ജീവിതം ദൈവത്തിൻ്റെ പൈതേലേ, കണ്ണുനീരൽ ലന്തുടച്ചീടും ആ നാളിലും ദുസന്തോഷം. എൻ്റെ കണ്ണുനീരൽ ലന്തുടച്ചീടും ആ നാളിലും ദുസന്തോഷം. നിൻ ജീവിത ലോകമാകുന്നവ സമുദ്രത്തിൽ കൂടി മുന്നോട്ടു പായുന്നു. സ്വർഗീയ തുറമുഖത്തിടുമ്പോ നായകൻ നമ്മെ സ്വീകരിക്കും, യേശു നായകൻ നമ്മെ സ്വീകരിക്കും. ആയത്രമോദമെൻ ജീവിതം ദൈവത്തിൻ്റെ പൈതേലേ, കണ്ണുനീരൽ തന്തുടച്ചീടും ആ നാളിലും ദുസന്തോഷം. എൻ്റെ കണ്ണുനീരൽ തന്തുടച്ചീടും ആ നാളിലും സന്തോഷം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വലിയ നാമത്തിൽ ഒരിക്കൽ കൂടി സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ പകൽ സമയത്തെ ചിന്തയ്ക്ക് വേണ്ടി ഒരു അന്തമില്ലാത്തൊരു ജീവിതം അല്ലെങ്കിൽ മരണാന്തര ജീവിതത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ ഓർപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മനുഷ്യാത്മാവ് എവിടെ നിന്ന് എവിടേക്ക്, ഒരിക്കലൊരു റെഫ്രിജറേറ്ററും ഇലക്ട്രിസിറ്റിയും തമ്മിലുള്ള ഒരു സംവാദം ഉണ്ടായി. റെഫ്രിജറേറ്റർ അതിൻ്റെ വയർ ഇലക്ട്രിസിറ്റിയുടെ പ്ലഗിലേക്ക് കണക്ട് ചെയ്തു. ആഹാരം കേടുകൂടാതെ സൂക്ഷിപ്പാനും ഒക്കെയാണല്ലോ ഇതിൻ്റെ ഉപയോഗം. ചില മണിക്കൂറുകൾക്ക് ശേഷം റെഫ്രിജറേറ്റർ ഇലക്ട്രിസിറ്റിയിൽ നിന്നും അതിൻ്റെ കണക്ഷൻ വിച്ഛേദിച്ചു. എന്നിട്ട് ചോദിച്ചു, നീ എവിടെയായിരുന്നുവെന്ന്. ഇലക്ട്രിസിറ്റി മറുപടി കൊടുത്തു, നീ ഇന്നലെകളിൽ ഉണ്ടാക്കപ്പെട്ട ചെറിയ പെട്ടി, ഞാൻ എല്ലാവർക്കും എല്ലായിടത്തും എൻ്റെ പ്രവൃത്തി തുടരുന്നു. എന്നെ നിനക്ക് കാണുവാൻ സാധിക്കുകയില്ല, എങ്കിലും എന്നെ തൊട്ടാൽ നീ വിവരം അറിയും. ഇതിൻ്റെ ഒരു ആത്മീയ സത്യം വെളിപ്പെടുത്തുവാൻ താല്പര്യപ്പെടുന്നു. ദൈവം മനുഷ്യനിൽ പകർന്നിരിക്കുന്ന ആത്മാവിനെ നഗ്നനേത്രം കൊണ്ട് കാണുവാൻ സാധിക്കുകയില്ല, എങ്കിലും അതിൻ്റെ പ്രവൃത്തിയും അതിൻ്റെ ആരംഭവും ദൈവത്തോളം പഴക്കമുള്ളതാണ്. മനുഷ്യനിൽ ദൈവം ഈ ആത്മാവിനെ പകർന്നത് മൂലം ജീവൻ പ്രാപിച്ചു എന്ന് മാത്രമല്ല, മനുഷ്യൻ കേടുകൂടാതെ സൂക്ഷിക്കപ്പെടുന്നു. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൽ പ്ലഗ് ഊരിയാൽ പിന്നെ ചീഞ്ഞു നാറും മനുഷ്യൻ. എന്നാൽ എവിടെയൊക്കെ ഓടിമറയുന്ന ഈ ആത്മാവ്, ദൈവം മനുഷ്യന് നൽകുന്നതാണ് ഈ ആത്മാവ്, ആ ദൈവത്തെങ്കിലേക്ക് മടങ്ങിപ്പോകുന്നു. ദേഹം, ദേഹി, ആത്മാവ് എന്നീ മൂന്ന് ഘടകങ്ങളാണല്ലോ മനുഷ്യൻ ഉൾപ്പെട്ടിരിക്കുന്നത്. അതായത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന അടിസ്ഥാനത്തിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ദൈവം പറഞ്ഞു, നാം നമ്മുടെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനുണ്ടാക്കുക. അതിന് പ്രകാരമാണ് ദേഹം, ദേഹി, ആത്മാവ് എന്ന രീതിയിൽ സൃഷ്ടിച്ചത്. മനുഷ്യൻ്റെ ആത്മാവ് അവനിൽ നിന്ന് പോയാൽ അതോടൊപ്പം ദേഹിയും പോകും, പിന്നെ ശേഷിക്കുന്ന വെറും ജഡം. ദൈവം പറഞ്ഞു, മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് മടങ്ങിച്ചേരും. എപ്പോഴും കേൾക്കപ്പെടുന്ന ഒരു ചോദ്യമാണ്, ഒരു മനുഷ്യൻ സർവ്വലോകം നേടിയാലും അവൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനം. ഒരുവനിൽ ദൈവം പകർന്നിരിക്കുന്ന ആത്മാവിനെ വിലമതിക്കുവാൻ ആർക്കും സാധ്യമല്ല. സർവ്വലോകത്തെക്കാളും വിലയാണ് ആത്മാവിന്. അതുകൊണ്ട് മനുഷ്യനിൽ പകർന്നിരിക്കുന്ന ആത്മാവിനെ പരിപാവനമായി കാത്തു സൂക്ഷിക്കുന്ന ഉത്തരവാദിത്വം ഓരോരുത്തർക്കുമാണ്. ആത്മാവിൻ്റെ വില നിശ്ചയിക്കാനാവില്ല എന്ന് പറയും പോലെയാണ് നിത്യതയുടെ സമയപരിധിയും ആർക്കും പറയാനാവില്ല. നിത്യത എന്നാരംഭിച്ചോ എന്ന് അവസാനിക്കുമെന്നോ നിത്യനായ ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. നാം ഓരോരുത്തരും ഈ ലോകത്തിൽ വെറും യാത്രക്കാർ മാത്രമാണ്. ഒരുവൻ്റെ യാത്രയ്ക്ക് എന്നായാലും ഒരു അവസാനം ഉണ്ടാകും. ഒരു വ്യക്തി ഇന്ത്യയിൽ നിന്ന് പാശ്ചാത്യ നാട്ടിലേക്ക് യാത്ര തിരിക്കുമ്പോൾ എവിടെയാണ് എന്നുള്ള ചോദ്യം ചോദിച്ചാൽ നമുക്ക് മറുപടി നൽകാൻ സാധിക്കും. അതായത് ഒരു ദുഷ്ട സ്ഥലം പറയാൻ സാധിക്കും. അതിനുശേഷമുള്ള കാര്യങ്ങൾ ആർക്കും വേണ്ട രീതിയിൽ അറിയയില്ല. എന്നതുപോലെയാണ് ഒരുവൻ വിശുദ്ധനായി കർത്താവിന് വേണ്ടി മാത്രം വേർതിരിക്കപ്പെട്ടവർക്ക് ഒരു നിത്യത ദൈവം ശേഷിപ്പിച്ചിട്ടുണ്ട്. അത് ഉറപ്പാണ്. എന്നാൽ അതിനുശേഷമുള്ള കാര്യങ്ങളുടെ വ്യക്തത ആർക്കും പൂർണ്ണമായി പറയാൻ സാധ്യമല്ല. അതെല്ലാം ദൈവത്തിൻ്റെ കാര്യപരിപാടിയിൽപ്പെട്ടതാണ്.
ഒരു ദൈവത്തിൻ്റെ പ്രത്യാശ പിതാവായ ദൈവത്തോടുകൂടെ നിത്യതയിൽ യുഗായുഗം വാഴും എന്നുള്ളതാണ്. പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരത്തിൻ്റെ പ്രത്യേകതകളും അതിൽ ആരെല്ലാം ഉൾപ്പെടും എന്നതിൻ്റെ പൂർണ്ണ വിവരങ്ങൾ വെളിപ്പാട് പുസ്തകം 21 അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ പേരെഴുതി ഇരിക്കുന്നവരല്ലാതെ ആരും അതിൽ കടക്കുകയില്ല. ദൈവം ഭൂമിയിൽ വെച്ച് മനുഷ്യർക്ക് ഇതേപ്പറ്റി അറിയുവാനും അനുസരിക്കുവാനുള്ള അവസരങ്ങൾ നൽകും. സ്വന്തം വിവേകത്തിൽ ഊന്നി ജീവിച്ചാൽ ഈ വിശുദ്ധ നഗരത്തിൽ പ്രവേശനമില്ല. മ്ലേച്ഛതയും അധർമ്മം പ്രവർത്തിക്കുന്നവർക്കുള്ള ഓഹരി തീപ്പുക തന്നെ. പൗലോസ് അപ്പോസ്തലൻ 3 സ്വർഗത്തെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ 1 സ്വർഗവും 2 സ്വർഗവും കടന്നാണല്ലോ 3 സ്വർഗത്തിൽ എത്തപ്പെട്ടത്. എന്തെല്ലാമാണ് ആ സ്വർഗം 2 സ്വർഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. 1 സ്വർഗം ഭൂമി, അതോടൊപ്പം ഉള്ള വായുമണ്ഡലവും ആകാശവിധാനം, പക്ഷികൾക്കൊക്കെ പറന്നടക്കാൻ പറ്റിയ ഇടം, അതായത് ആകാശത്തിൽ ഉയർന്നു കയറുവാൻ സാധ്യമുള്ള ഇടം, ഇതെല്ലാം ഭൂമിയുടെ ആകർഷണ വലയത്തിൽപ്പെടുന്നതാണ്. അതാണ് 1 സ്വർഗം. 2 സ്വർഗം ഭാഗ്യ ആകാശം, നക്ഷത്രമണ്ഡലം, വായുമണ്ഡലം അവസാനിക്കുന്നതോടെ നക്ഷത്രമണ്ഡലം ആരംഭിക്കുകയാണ്. 19 സങ്കീർത്തനം 19:1 ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം എൻ്റെ കൈവലയെ പ്രസിദ്ധമാക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു. 3 സ്വർഗം ആവർത്തനം 10:14 ഇതാ സ്വർഗവും സ്വർഗാദി സ്വർഗവും ഭൂമി അതിലുള്ളൊക്കെ ദൈവമായ യഹോവയ്ക്കുള്ളതാണ്. 115 സങ്കീർത്തനം 16 വാക്യത്തിൽ സ്വർഗം യഹോവയുടെ സ്വർഗമാകുന്നു, ഭൂമി അവൻ മനുഷ്യർ കൊടുത്തിരിക്കുന്നു. 3 സ്വർഗം നക്ഷത്രമണ്ഡലങ്ങൾക്ക് അപ്പുറത്താണ് ദൈവ സ്വർഗത്തിൽ വസിക്കുന്നുവെന്ന് സങ്കീർത്തനം 2:4 പറയുന്നു. ഇത് ഒരു മനുഷ്യൻ നേത്രം കൊണ്ടോ ടെലിസ്കോപ്പ് കൊണ്ടോ കാണാൻ സാധ്യമല്ല. ഇവിടേക്കാണ് പൗലോസ് എടുക്കപ്പെട്ടത്. ഇവിടുത്തെ കാഴ്ചകൾക്ക് ശേഷമാണല്ലോ താൻ പറഞ്ഞത് ഈ ലോകത്തിലെ സകലവും ചപ്പും ചവറും എന്ന് എണ്ണുന്നുവെന്ന്. 3 സ്വർഗം ഇതാണ്. ഇവിടേക്ക് ആ നിത്യത, അതിനുശേഷമുള്ള നിത്യതയിൽ യുഗായുഗം വാഴുവാൻ തുടങ്ങണം. ദൈവമായ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഓരോരുത്തരെയും ജീവിച്ച് സഹായിക്കട്ടെ. അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവമായ കർത്താവ് ഈ വചനങ്ങളെ നമ്മളെ അനുഗ്രഹിക്കട്ടെ. തിരുവചന ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.